Hi friends, welcome back to another vlog. In the past, Christmas in the lunch in our main dish and another beef lasagna. Upon Dakan, the video like you like the lasagna sheet, the Thakali, Patamata Tender, the Thakali, Mona Onion, then a coach garlic. We have a parsley, thyme, red wine, salt, olive oil, cheese. Tomatoes, we will boil it. We will transfer the skin to the white sauce. I have a little bit of butter. I will put a part of it. We will mix the milk and the corvai.
പിന്നെ പാഴ്സലി ഇങ്ങനെയുള്ള സ്പൈസസും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. പാഴ്സലി, കുറച്ച് കുരുമുളക് പൊടി, ലേശം സോൾട്ട്, അടുത്തത് നമ്മൾ മീറ്റ് സോസ് ഉണ്ടാക്കുകയാണ്. അപ്പൊ പാൻ അടുപ്പിൽ വെച്ചു ഇതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻ, ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചതാണ് ഞാൻ എടുത്തത്. 1 kg ബീഫ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ച് എടുത്തിരിക്കുകയാണിത്. നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പൂരി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഇത് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, പിന്നെ ആവശ്യത്തിന് സോൾട്ട്, ഇത് കുറച്ച് റെഡ് വൈൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. റെഡ് വൈനിലാണ് ഇത് ഞാൻ കുറച്ചുകൂടെ വേവിക്കുകയാണ്. എനിക്ക് കുറച്ച് പാസ്ത സോസും കൂടെ ഞാൻ ഒഴിക്കുകയാണ്. ആദ്യം നമുക്ക് കുറച്ച് വൈറ്റ് സോസ്, എടുത്തു നമ്മളുടെ ലസാനിയ ഷീറ്റ്, വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ലസാനിയ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. ഇനി ഇതിന് ഇതിൻ്റെ പൊക്കത്തോട്ട് നമ്മൾ മീറ്റ് സോസ് ഒഴിച്ചിരിക്കുകയാണ്. Thank you.
ചീസ് നമുക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. മസാല ചീസോ അല്ലെങ്കിൽ ചെഡാറോ കോട്ടേജ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം. ചീസ് നമ്മൾ ആഡ് ചെയ്തു. നമ്മളിത് 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം 15 മിനിറ്റും കൂടെ വീണ്ടും ഇത് 180 ഡിഗ്രിയിൽ നമ്മൾ ഓവനിൽ വയ്ക്കും. നമ്മുടെ കയ്യിൽ ലസാനിയ ഷീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് വെച്ചിട്ടും ഇതുണ്ടാക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഈ ഡിഷിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ബ്രെഡ് വെച്ചിട്ടും ചെയ്യാം. സോസ് സ്പ്രെഡ് ചെയ്യുക. പിന്നെ ബ്രെഡ് വെച്ചു കൊടുക്കുക. മുമ്പ് ചെയ്ത പോലെ തന്നെ ലസാനിയ ഷീറ്റിന് പകരം നമ്മൾ ബ്രെഡ് വെച്ചതേ ഉള്ളൂ. ഇനി മുമ്പ് ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ അനദർ 15 മിനിറ്റ്സും കൂടി വെച്ചേക്കുക. ചീസ് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ ഓവനിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.